ഇപ്പോ നമ്മുടെ ഓണത്തപ്പനെ ഒന്നും എടുത്തിട്ടില്ല. നാളെ എങ്ങനെ എടുക്കണം? അപ്പോൾ അതെ, നമ്മുടെ ഫുഡ് ഡെലിവർ ചെയ്യാൻ വന്നു. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമുക്കത് ടേസ്റ്റ് ചെയ്യണം. എല്ലാ മാന്യ പ്രേക്ഷകർക്ക് അടുത്തുള്ളവരോട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ഫുഡ് ബ്ലോഗ് ആണ് ചെയ്യുന്നത്. കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ, ഫുൾ വെജ് ആണ്. അപ്പൊ കൊറേ ദിവസമായി എനിക്കിങ്ങനെ ബർഗർ കഴിക്കാൻ തോന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടാ, എനിക്കൊരു ബർഗർ വേണം. അത്രയും ഞാൻ പറഞ്ഞോളൂടാ. അപ്പൊ ഏട്ടാ പറഞ്ഞു ഈ ശരി, അതിന്റെ കൂടെ ഒരു ഡെക്കറേഷൻ, ഒരു ഷവർമയും ഒരു അൽഫാമും വരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. സംഭവങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പറയട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മള് ഈറ്റിക്കോയില് പോയി ഓർഡർ ചെയ്തു. നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോൺ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വന്നത് ഇറാനിയൻ ഷവർമ. ഷവർമ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്താണ് സംഭവം നോക്കാം. ഈ മൂന്ന് നമ്മള് കഴിച്ചിട്ടില്ല ഇതുവരെ. അതായത് പൊട്ടിക്ക് നോക്ക്, ഇതാണ് കൻസാസ് എന്തൊക്കെയാ അൽഫാം. കൻസാസ് അൽഫാം നല്ല മുളക്, നല്ല ഇടിവുണ്ട്. ക്രിസ്പി അല്ല ഫ്രഞ്ച് ഫ്രൈസ്, ഭയങ്കര തടിയുള്ള ഫ്രൈസ് ആണ്. ഫ്രൈസിന് പകരം ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഞാൻ ചിപ്സ് വെച്ച് കഴിക്കാന്ന. ഫ്രൈസിന് പകരം ചിപ്സ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ, നല്ല കോംബോ ആണ് ഫ്രഞ്ച് ഫ്രൈസിന് പകരം. പക്ഷേ നമ്മള് സായിപ്പന്മാരെ അനുകരിച്ച് അനുകരിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഭയങ്കര ഇഷ്ടമാണ്. തണുത്തോയി നമ്മള് ഓർഡർ ചെയ്തു 5 മിനിറ്റ് ചമ്മന്തി. ഞാനിതുണ്ടല്ലോ, ഞാൻ ഈ കോംബോ പഠിച്ചത് യാത്രക്കാരെ ശ്രദ്ധിക്കുന്ന സിനിമയില് നടി സൗന്ദര്യ കഴിക്കുന്നുണ്ട് ബർഗറും ചിപ്സും. അപ്പൊ തൊടി എനിക്ക് ഭയങ്കര ആഗ്രഹം. ആദ്യം ട്രൈ ചെയ്യാം. ആദ്യം അത് ഷവർമ, ഇറാനിയൻ ഷവർമ. ഏട്ടന്റെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഷവർമ. അപ്പൊ ഏട്ടൻ തന്നെ ഞാൻ പൊളിച്ചു തരാം. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഷവർമ. ഇറാനിയൻ ഷവർമ എങ്ങനെയാണ്? മറ്റേ ഇതിലല്ലേ റുമാലി റൊട്ടി? എന്താണ് ഇറാനിയൻ ഷവർമ? ക്യാബേജ് ഇല്ല, ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് ഇങ്ങനെ മിൻസ് ചെയ്തിട്ടുള്ളതുണ്ട്. പിന്നെന്താ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ഡ്രൈ ആയിട്ടിരിക്കില്ല. ചില ഷവർമ കഴിക്കുമ്പോഴല്ലോ ഭയങ്കര ഡ്രൈ സ്റ്റേറ്റ് ആയിരിക്കും. ഡ്രൈ ആയിട്ടിരിക്കും. ഇതങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കില്ല കേട്ടോ, മോയിസ്റ്റ് ആയിട്ടിരിക്കുന്നത്. ചിക്കന്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ കഴിക്കുമ്പോഴല്ലോ നല്ലൊരു സുഖം തോന്നുന്നുണ്ട് അല്ലേ. ഡ്രൈ ആയിട്ടിരിക്കുമ്പോ എനിക്ക് ഇഷ്ടമല്ല കഴിക്കാനായിട്ട് ചിക്കൻ. ശരിയാ, ഇത്ര നേരം കഴിഞ്ഞിട്ടും ജ്യൂസി ഫീലിംഗ് ഉണ്ടാവണോ? ഇറാനി ഷവർമ എനിക്ക് ഭയങ്കര ഇഷ്ട ബർഗർ. കുറച്ച് ദിവസമായി എനിക്ക് ബർഗർ കഴിക്കാൻ തോന്നി. ഏട്ടതിന് ചെഡാർ ചീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ
കടി കടിച്ചാലാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ചെഡാർ ചീസ് ഉണ്ട്, കേസായ ചിപ്സ് കഴിക്കട്ടെ. ചെറിയ കട്ട്ലേറ്റ് വെച്ചേക്കണല്ലേ ബർഗറിന്റെ ഉള്ളില്. ഇത്രയും വലിയ ബണ്ണാണ്, അപ്പൊ നിങ്ങക്ക് അറിയാൻ പറ്റും ഈ ഒരു ഭാഗത്ത് പാറ്റിയില്ലേ, ഈ ഒരു ഭാഗത്ത് മാത്രം വെച്ച് തുറന്നേ നോക്കട്ടെ. ഇതിന് 140 സംതിങ് രൂപയാണ്, നോക്കിയേ കണ്ടാ 146 ബൈറ്റിന്റെ ബീഫുള്ള വേരി തന്നെ കടിച്ചത്, ടേസ്റ്റ് ഓക്കെയാണ്. അത്ര കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കണ മയോണൈസിൻ്റെയും ചെഡാർ ചീസിൻ്റെയും ആ ക്യാരറ്റിൻ്റെ ഒക്കെ ടേസ്റ്റാണ് നമുക്ക് കിട്ടണം. ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല. ഒരു ബീഫ് ബർഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ ബൈറ്റിനുള്ളിൽ നമ്മൾ ഇറക്കുന്നതിൻ്റെ ഉള്ളിൽ ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടണം. ഇത് എൻഡിലെത്തിയപ്പോഴും കണ്ടാണ് ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടിയത്. ടൊമാറ്റോ കെച്ചപ്പ് അത്ര ഇനി നമുക്ക് നെക്സ്റ്റ് ആണ് നമ്മുടെ നല്ല എരിവുണ്ടെന്നാ തോന്നുന്നു കേട്ടോ. ഇതിന്റെ ഒപ്പം മയോണൈസ് ഉണ്ട്. വേണ്ട ഒന്ന് ഫുള്ള് ലെങ്ത് കാണിച്ചു കൊടുത്തേ. അതെ, ഇങ്ങോട്ട് ചിരിച്ചു കാണിച്ചു കൊടുക്ക നിന്റെ മുഖം. ആ ഓക്കേ, കണ്ടാ ഓ ഇത്ര വലുതാ. ഓക്കേ, ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. അതിന്റെ മുകളിലോട്ട് തന്നെ വെച്ചോ, ബർഗറിന്റെ മുകളിൽ തന്നെ മയോ എന്ന് തുറന്നു. ഭയങ്കര ടേസ്റ്റ് ചെയ്ത ആദ്യം ഇതെല്ലാം ലുക്ക് എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ബൈക്ക് ചെയ്യുന്നു. വെള്ളം കുഴപ്പമില്ല, അത്ര വെള്ളം കുടിക്കണ്ട, എന്നാലും നല്ലതാണ്. നല്ല ആദ്യം ബൈറ്റ് ചെയ്യുമ്പോ കഴിക്കുമ്പോഴല്ലോ വലിയ ഇതില്ല, കൊറേ കഴിയുമ്പോ കൂടെ പുകയും. കൻസാസ് അൽഫാമിനൊപ്പം നല്ല എരിവാണ് കേട്ടോ. നല്ല എരിവ് എന്ന് പറഞ്ഞാൽ ശരിക്കും മറ്റേ നമ്മുടെ ഉണക്കവളവില്ലേ, അതങ്ങട് പേസ്റ്റ് ആക്കി ഇട്ടേക്കുന്നതാണ്. അങ്ങനെ ആ ചിക്കന്റെ ടേസ്റ്റിനെ കാരണം കൂടുതൽ ഇങ്ങനെ വരുമ്പോ മുളകിന്റെ ടേസ്റ്റ് ആണ്. മേൽക്കോയ്മ ചെയ്ത് നിൽക്കാന്ന് പറയത്തില്ലേ, റുമാലിലോട്ട് വെച്ച് നോക്കാം. സായിപ്പിന്റെ അടുത്ത് കൊടുത്തെങ്കിൽ സായിപ്പ് ഓടിപ്പോകും.
ചെറിയ തോതിൽ എന്നിട്ട് പുള്ളിയൊക്കെ വരുന്നുണ്ടല്ലോ കേട്ടോ. മൊത്തത്തിൽ ഇതിനൊക്കെ ഉണ്ടല്ലോ 500 രൂപയോ. അതാണ് എനിക്കിപ്പൊ സങ്കടം. ഒരാനും ഷവർമ മാത്രം വാങ്ങിയതാണ്. കഴിച്ചു ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര ഞാൻ എടുക്കാം. ഭയങ്കര എരിവായതുകൊണ്ടുള്ള ചെറിയ തൂക്കലുള്ള പ്രശ്നം. പക്ഷെ നമുക്ക് അൽഫാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത് കാണുമ്പോഴേ കാണുന്നത്ര എരിവില്ല. പക്ഷെ ആദ്യം തക്കാളിയുടെ ഇഷ്ടമാണിത്. ആക്ച്വലി നമുക്ക് ഇത്രയുണ്ടല്ലോ പെട്ടെന്ന് മട്ടും മട്ട് നല്ല തണുത്ത വെള്ളം എടുത്ത് വെക്കണം. നാരങ്ങ വെള്ളം ഉണ്ടാക്കട്ടെ. ഇത്രയും എരിവ് നമുക്ക് ഒരു 2-3 കിലോ ചിക്കനിൽ ഒരുമിച്ചിടായിരുന്നു. ഓടിപ്പോയി, ഇച്ചിരി ഓടിപ്പോയി. പൊടിക്ക് എന്തിന്റെ പേരെന്താ? കൻസാസ് അൽഫാം. ഞാനത് കളർ കണ്ടിട്ട് മേടിച്ചതാ ഏട്ടൻ. അതെ, നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് എന്തായാലും നന്നായി. എന്താന്ന് വെച്ചാൽ അമ്മയൊക്കെ കഴിക്കുമ്പോഴേ ഞാൻ നല്ലത് ചീത്ത കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാടാ, ബുദ്ധിപരമായ ഒരു കാര്യമാണ്. ഈ സാധനം കഴുകി കളഞ്ഞിട്ട് കഴിച്ചാലോ. ഉള്ളിക്ക് എന്തായാലും എരിവ് ഇറങ്ങിയിട്ടില്ല. എരിവ് ഇറങ്ങി പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഉള്ളിക്ക് എരിവ് ഇറങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് ആ മുകളിലത്തെ പാട്ട് കഴിച്ചു കഴിയുമ്പോ ഓ കൈ നോക്കി ഇതിന്റെ ഉള്ളിലേക്ക് ഈ കൻസാസ് അൽഫാമിന്റെ ഉള്ളിലേക്ക് എരിവ് ഇറങ്ങിയിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ മുകളിലത്തെ ഈ സ്കിൻ ഉണ്ടല്ലോ, അത് പീൽ ചെയ്ത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ ഇങ്ങനെ നമ്മള് നോക്കുമ്പോഴുണ്ടല്ലോ, ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ തീരെ എരിവില്ല കേട്ടോ. ഭയങ്കര കാര്യം സാധാരണ അൽഫാമിനെ കാട്ടണം. ഗ്രില്ല് ചെയ്തിട്ടില്ലേ ഒരു സാധാരണ അൽഫാമൊക്കെ കുറച്ച് ഹാർഡായിരിക്കും. ഇത് ഹാർഡല്ല, ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, ജ്യൂസി ആണ് ഉള്ളില്. പക്ഷെ എരിവാണ്, എരിവില്ലെങ്കിൽ ചിലപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. എരിവില്ലെങ്കിൽ കുറച്ചും കുറച്ച് രസമായിരുന്നു. ഞാൻ മയോ എടുത്ത് വെച്ചു, കാരണം മയോ വരുമ്പോ കുറച്ച് എരിവിന്റെ ശമനം. മയോ അല്ല ഞാൻ സാധാരണ എനിക്ക് എല്ലാ ടൈപ്പ് ഫുഡും എനിക്ക് ഇഷ്ടപ്പെടുന്നതാട്ടോ. പക്ഷെ എനിക്ക് എരിവ് ഈ എരിവ് എനിക്ക് നിക്കാൻ പറ്റില്ല. അമ്മയും മുളക് അരച്ച് ഇങ്ങോട്ട് ഇത്രയും എരിവ് വരുമ്പോഴുണ്ടല്ലോ, ഇങ്ങോട്ട് പറ്റണില്ലെങ്കിൽ ഇതിനി ആർക്കും കൊടുക്കണ്ടായിട്ടോ. എന്നെ കഴിക്കാൻ ഞാൻ കഴിച്ചോ. മറ്റേതിനൊന്നും കുഴപ്പമില്ല. ഇത് വയറിന് ഇച്ചിരി എരിവ് കുറയ്ക്കുന്നല്ലേ. ആക്ച്വലി കശ്മീരി മുളകൊക്കെ നമ്മൾ തൂന്ത കളറിന് വേണ്ടിട്ടല്ലേ. അപ്പൊ അതുമായി കളറിന് വേണ്ടിട്ടാണ് ഞാൻ ചെയ്തോളൂ. അതാ ചില്ലി ശരിക്കും ഗ്രൈൻഡ് ചെയ്തിട്ടാ വേണ്ടിട്ട് നോക്കിയാ കണ്ടേ. അല്ല അതിന്റെ സോസ് തരുന്നത് അയ്യോ എന്നെ ഒഴിച്ചില്ലേ. ഇല്ല വില സാധനം ഏട്ടൻ ടൈം എടുത്ത് കഴിച്ചോ. എന്റെ 500 രൂപ പോയത്. ഞാൻ പറഞ്ഞതാ ബർഗർ വാങ്ങായിട്ടാ, ബർഗർ വാങ്ങായിട്ടാ. നമുക്ക് വെറൈറ്റി ആയിട്ട് പല കാര്യങ്ങളും വാങ്ങാം. അപ്പൊ ഇന്നത്തെ രാത്രിയുടെ ആഘോഷം കഴിഞ്ഞിട്ടാ അങ്ങട് സന്തോഷായില്ല. ആഗ്രഹിച്ച് മേടിച്ചതാണ് ബർഗർ. ഇനി വേണം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരാഴ്ച മുമ്പ് ഞങ്ങളൊരു മൂവി കണ്ടേ, അപ്പൊ അതിൽ ആ ലേഡി ഒക്കെ ബർഗർ കഴിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയതാ ബർഗർ കഴിക്കാൻ. ഓണൊക്കെ കഴിയട്ടെന്ന് വെച്ചിരുന്നതാ. ഇതിപ്പോ ഇങ്ങനെയായി. ടാറ്റാ ബൈ.